ഹലോ, എല്ലാവർക്കും നമസ്കാരം. മീനില്ലാതെ മീൻകറിയുടെ രുചിയിൽ നല്ലൊരു കറി ഉണ്ടാക്കിയാലോ? ചോറിന് പറ്റിയ ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിലും ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഏകദേശം 2 കൈപ്പിടിയോളം തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. അതായത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി എടുത്തിട്ട് അതിൻ്റെ പകുതിയോളം ചിരകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഏകദേശം ഒരു 1¼ കപ്പൊക്കെ ഉണ്ടാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിക്ക് എരിവ് കുറവാണ്, നല്ല മുളക് പൊടിക്ക് നല്ല എരിവാണ് കേട്ടോ. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ അളവിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്തുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏകദേശം 3/4 കപ്പോളം വെള്ളം ഒഴിക്കുക. വെള്ളം ഒരുപാട് ഒഴിക്കരുത്, നമുക്കത് അരച്ചെടുക്കേണ്ടതാണ് നന്നായിട്ട്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ അരഞ്ഞു കിട്ടില്ല നന്നായിട്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. കണ്ടോ, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പിൻ്റെ കളറാണ് കേട്ടോ നമ്മുടെ കറിക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാണ്. പിന്നെ ഈ കറി നമ്മൾ മൺചട്ടിയിലാണ് വെക്കണം കേട്ടോ. മീനില്ലെങ്കിലും ഇതൊരു മീൻ കറി പോലത്തെ കറിയാണല്ലോ. അപ്പോൾ മൺചട്ടിയിൽ വെക്കുമ്പോഴായിരിക്കും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ചട്ടി ചൂടായി വരുമ്പോഴത്തേന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേന് 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മൂത്ത് വരുമ്പോഴത്തേന് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 8 ചെറിയുള്ളി ഉണ്ട് കേട്ടോ, 8 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റാം. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ കറി ചെയ്യണത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാണ്ട് എന്ത് കറിയാണ്, എന്ത് മീൻകറി പോലത്തെ കറിയാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാതെ ചെയ്താലും നല്ല ടേസ്റ്റാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ചെയ്യുന്ന കറിക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തില്ലെങ്കിലും ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് വെച്ചോളൂ. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ചെറിയുള്ളി ഇതുപോലെ ഒരു ഗോൾഡൻ കളറിൽ മൂത്ത് വന്നിട്ടുണ്ട്. ആ ഒരു പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ വാറ്റി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ നോക്കിയാൽ തക്കാളി ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടില്ല, നമ്മൾ ഉടയ്ക്കുന്നില്ല നമ്മളിത് കറിയിലേക്ക്. ഇത് ഈ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് മുഴുവനായിട്ട് ചേർക്കാം. അപ്പോൾ ഈ ജാറിൽ കുറച്ച് അരപ്പ് ബാക്കി ഉണ്ടാവുമല്ലോ. നമുക്കൊരു 240 ml വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ജാറ് നന്നായിട്ടൊന്ന് കുലുക്കി ആ അരപ്പും കൂടിയിട്ട് കറിയിലേക്ക് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തോരം ചാറ് വേണം അതൊക്കെ നോക്കുക. പിന്നെ ഈ കറി കുറച്ച് കട്ടിയിലിരുന്നാലാണ്, കുറച്ചൊന്ന് കുറുകിയിരുന്നാലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനൊന്ന് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു ഇത്തിരി കൂടി വെള്ളം വേണം എന്ന് തോന്നി. അപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ദേ ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഇരിക്കണത്. നമ്മളിതിലേക്ക് ഒട്ടും പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യമേ ചേർക്കാഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോവും, അതുകൊണ്ടാണ് ആദ്യമേ ചേർക്കാഞ്ഞത്. പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കാൻ പോകുന്നത് കൊടംപുളിയാണ്. നമ്മളിവിടെ 2 ഇതുപോലത്തെ ചെറിയ കഷ്ണം കൊടംപുളി എടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റോളം ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഇതങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല, കാരണം മീനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ കറിക്ക് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പുളി മാത്രം മതി. അതുകൊണ്ടാണ് 2 ചെറിയ പീസ് എടുത്തത് കേട്ടോ. കറി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കാം. ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഫുള്ളായിട്ട് അടച്ചിട്ടില്ല. ഇടയ്ക്ക് അടപ്പ് തുറന്നിട്ട് കറി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നോക്കിയാൽ ഈ അരപ്പിൻ്റെ മേലെ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ എണ്ണ തെളിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് അടച്ച് വെക്കേണ്ട കാര്യമില്ല. തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് കറി തിളപ്പിക്കാം. കറി കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴത്തേന് ദേ ഈ ഒരു പരുവത്തിൽ വരും, കുറച്ചൊന്ന് കുറുകി വരും, നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങും. ഉപ്പ് നോക്കുക, നിങ്ങൾ പോരുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കറി കുറച്ചും കൂടി ഒന്ന് കുറുകി ആ ഒരു എല്ലാത്തിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ വന്നു തുടങ്ങും. ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് കറി സെറ്റായിട്ട് വരും. ഇപ്പോൾ നോക്കിയാൽ നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡിയാണ്, നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അവസാനത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് കറി ഒന്ന് താളിച്ചൊഴിക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 ചെറിയുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് 1/2 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണേ ഈ മുളക് പൊടി ചേർക്കണം, നിർബന്ധമൊന്നുമില്ല. ഈ താളിച്ചൊഴിക്കുമ്പോൾ കറിക്ക് നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അല്ലാതെ എരിവിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ കറി അങ്ങ് മൂടി വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ കറി എടുക്കാൻ സമയമാകുമ്പോൾ തുറന്നാൽ മതി. അന്നേരം ആ താളിച്ചൊഴിച്ചതിൻ്റെ ഫ്ലേവറും ആ ടേസ്റ്റും ഒക്കെ കറിയിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നോളൂ.
നോക്കി നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിലും മീനിൻ്റെ ടേസ്റ്റിൽ, മീൻ കറിയുടെ ടേസ്റ്റിൽ, അല്ലെങ്കിൽ നല്ലൊരു ഒഴിച്ചു കറിയായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് ചേരുവകളും മതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.